2024 June 19 വായനാ ദിനത്തോടനുബന്ധിച്ച് വാണിയമ്പാറ EKM UP സ്കൂളിൽ വെച്ച് നടന്ന സ്നേഹകുമ്പിൾ എന്ന പരിപാടിയിൽ സേവനം ജീവിതാസ്വാദനം എന്ന വിഷയവും വായനയും അതുവഴി സേവനവും കുട്ടികളെ ശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ നടന്ന ഗംഭീര പരിപാടിയിൽ ഭാഗമാകാനും 2 മണിക്കൂറോളം സമയം കുട്ടികളുടെ കൂടെ ചെലവഴിക്കാനും അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും സാധിച്ചു. വായനാ ദിന മഹോത്സവത്തിന്റെ ഉദ്ഘാടനവും നടത്താൻ സാധിച്ചു. കുട്ടികളോടൊത്തുള്ള ചില നിമിഷങ്ങൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ്. പറ്റാവുന്നവർ ഒന്ന് കാണുക. ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമംഗളെ, നിങ്ങളെ പ്രിയപ്പെട്ട ടീച്ചർ പരിചയപ്പെടുത്തിയ പോലെ മാഡം ഒന്നും അല്ല കേട്ടോ, നിങ്ങളുടെ അമ്മയെ പോലെ ഒരമ്മയാണ്. അന്നമ്മ എന്ന് നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ, അപ്പൊ അന്നമ്മ എന്നല്ലേ വിളിക്കേണ്ടത്. അന്ന എന്ന കൂട്ടുകാരിയും അന്നമ്മ എന്ന അമ്മയും ഒക്കെ ആയല്ലോ. അപ്പൊ ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അമ്മയല്ലേ, ചേച്ചിയും ടീച്ചറും കൂട്ടുകാരികളും ഒക്കെയാണ്. അപ്പൊ ബോറടിക്കുമ്പോ എന്ത് ചെയ്യണം, കൈ പൊക്കണം കേട്ടോ. ടീച്ചർമാരെ, ക്ലാസ് എടുക്കുമ്പോ നമുക്ക് ഇടയ്ക്ക് ബോറടിക്കും അല്ലേ, പക്ഷെ നമുക്ക് മിണ്ടാൻ പറ്റുമോ, നല്ല അടി കിട്ടും. പക്ഷെ ഇവിടെ ബോറടിച്ചാ അടി കിട്ടില്ല. ആ ബോറടി ആര് മാറ്റിത്തരും, അന്നമ്മ മാറ്റിത്തരും. ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം അല്ലേ, അല്ലെ. നമ്മളതൊരു ദിനമായി ആചരിക്കുക അല്ലെങ്കിൽ ആഘോഷിക്കുക അല്ല വേണ്ടത് എന്നുള്ളത് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ പോലും കാലാകാലമായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്കൂളിലെ ഈ വായനാ ദിന മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഏറ്റവും സന്തോഷത്തോടു കൂടി, അതിൻ്റെ കൂടെ വായനാ മാസാചരണത്തിൻ്റെയും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ക്ലബിന്റെയും എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഉദ്ഘാടനം നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് കഴിക്കല്ലേ. ഏതൊന്ന് കൈയടിച്ചേ. നമ്മളൊക്കെ ആരാ ശരിക്കും മനുഷ്യർ, എന്റെ അമ്മയെ മനുഷ്യരാണോ. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു സംഭവമാണ് എന്ത്, മനുഷ്യത്വം. എന്താണ് ഈ മനുഷ്യത്വം? ഓ, ഈ അന്നമ്മ കടുകെട്ടിയുള്ള വാക്കുകളാണ് പറയണേ. അല്ല, എളുപ്പമുള്ളൊരു കാര്യം ഞാൻ പറയാം. സാധാരണ നീ ഇങ്ങനെ ഓടിപ്പോകുമ്പോ നീ അവിടെ ടപ്പേ എന്ന് പറഞ്ഞ് വീണു. ഒരാളെ വീണാണ്ടാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ചിരിക്കും. അത് മാനുഷികമായിട്ടുള്ളൊരു കാര്യം, അത് വലിയ തെറ്റൊന്നുമല്ല. ചിരിച്ചോ, അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറെ പേര് കാണില്ല എന്ന് പറഞ്ഞു പോവും, കുറെ പേര് അവിടെ കളിയാക്കിക്കൊണ്ടിരിക്കും അല്ലേ. അതിലെ മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ അലിവുള്ള സ്നേഹമുള്ള ഒരാൾ എന്ത് ചെയ്യും, കൈപിടിച്ച് പൊക്കി എണീപ്പിക്കും അല്ലേ. ബാക്കി കുറെ കൂട്ടുകാരികൾ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കും, സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൊണ്ടുവരും. ഈ ഒരു മനുഷ്യത്വം മനുഷ്യർക്ക് മാത്രമല്ലേ ഉള്ളൂ, മൃഗങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മില് മെയിൻ ആയിട്ട് വേർതിരിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, മനുഷ്യത്വം അല്ലേ. അപ്പോ ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇത് മാത്രമല്ല, ഇന്നിപ്പോ ഏത് ലോകം മൊത്തം കീഴടക്കാൻ പറ്റുന്ന രീതിയില് മനുഷ്യൻ ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വളർന്നു വന്നോ, വളർന്നോ. നമ്മൾ എവിടം വരെ എത്തി, സ്പേസിൽ വരെ എത്തി അല്ലേ. തമാശയായിട്ട് പറയില്ലേ, ഇനി ചന്ദ്രേട്ടന്റെ ചായക്കട എവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. പറഞ്ഞുകൂടാ, ഭാവിയിലൊക്കെ ഇനി എന്ത് വേണമെങ്കിലും ആവാലേ ഇങ്ങനെ. ആ അങ്ങനെ ഒരുപാട് ഗവേഷണങ്ങള് നടക്കുന്നുണ്ട് ശരിയല്ലേ. പക്ഷെ ഈ പറയുന്ന ആന നമ്മളെക്കാട്ടും എന്തോരം വലുപ്പുള്ള ജീവി ആന, നമുക്ക് പേടിയാവില്ലേ കണ്ടാൽ അടുത്തു പോയാല്. ഈ ആനയെ പോലും മനുഷ്യൻ എങ്ങനെയാണ് നിലക്ക് നിർത്തുന്നത്, വെറും ഒരു വടി കൊണ്ടാണോ നിലക്ക് നിർത്തുന്നത്? അതെന്തുകൊണ്ട് അല്ലേ, ഒരു തോട്ടി അല്ലേ, ഒരു തോട്ടയും കൊണ്ടല്ലേ ആനേനെ നിലക്ക് നിർത്തുന്നത്. അതായത് ഏത് വലിയ ജീവിയെയും ഏത് സാഹചര്യത്തെയും നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതാണ് മനുഷ്യൻ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, മനുഷ്യത്വം ആണ് വേണ്ടത്. വെളിച്ചത്തിലേക്ക് ഈ ലോകത്തെ നയിക്കാനുള്ള ശക്തി ഒരു മനുഷ്യന് ദൈവം നൽകിയത് എന്തുകൊണ്ടാ, അവന് പരിഗണനയുള്ളത് കൊണ്ടാ, അവന് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഉള്ള മനസ്സുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ അവനെ തിരഞ്ഞെടുക്കോ എന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള കുട്ടി ആരാ, എഴുന്നേറ്റിരുന്നേ. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അത് മോശട്ടോ, ഏ അത് മോശം. സാറില്ല, അടുത്ത തവണ ചോദിക്കുമ്പോ ഏറ്റവും മിടുക്കനായിട്ടുള്ള കുട്ടി എന്ന് പറയുമ്പോ ഏറ്റവും ആദ്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ആരായിരിക്കും? എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കണ്ടേ. ഇപ്പൊ ഇരുന്നോ, എല്ലാരും മിടുക്കരാണ് അല്ലേ. ഈ നമ്മള് മറ്റുള്ളവരെ സഹായിക്കണം അല്ലേ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു ശരിയല്ലേ. നിങ്ങളൊക്കെ കഥകൾ വായിച്ചിട്ടുണ്ടോ? വീട്ടിലെ അമ്മമാര് കഥകൾ ആർക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്? ആ എല്ലാവർക്കും ഉണ്ട് അല്ലേ. നമ്മൾ ഉറങ്ങാൻ നേരത്ത് അമ്മ അടുത്ത് കിടത്തും അല്ലേ, അല്ലെങ്കിൽ അച്ഛൻ അടുത്ത് കിടത്തും, അതോ ഫോണിൽ നോക്കി അങ്ങനെയാണ് കിടക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇനി അത് മാറ്റണം. അമ്മയോട് പറയണം, അമ്മയുടെ എല്ലാ തിരക്കും മാറ്റി വെച്ച് ഞാൻ ഉറങ്ങുന്നവരെ എന്റെ അടുത്തിരിക്കണം, എനിക്കൊരു
കഥ പറഞ്ഞു തരണം. അപ്പൊ അമ്മ സ്വാഭാവികമായിട്ട് എന്ത് പറയും? ഓ പിന്നെ എനിക്ക് കഥയൊന്നും അറിയില്ല, പറയാൻ ചാൻസ് ഉണ്ടോ? അപ്പൊ പറയണം അത് പറ്റില്ല, അമ്മ ഉണ്ടാക്കി പറഞ്ഞോ, അല്ലെങ്കിൽ അമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോ. പക്ഷെ എനിക്ക് എന്ത് വേണം? ഒരു ദിവസം ഒരു കഥ കേൾക്കണം. വേണ്ടേ? ഇന്നോട്ട് പറയോ? അമ്മ എത്ര പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെങ്കിലും പറയിപ്പിക്കണം കേട്ടോ. അപ്പൊ നമ്മള് കഥ കേട്ട് തന്നെ ഉറങ്ങണം അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, അമ്മയുടെ മുയലിന്റെ ഒക്കെ ചെറുപ്പം മുതൽ നിങ്ങൾ കേൾക്കുന്നതാണ് അല്ലേ. അതുപോലെ ഇങ്ങനെ ഒരു സിംഹത്തിന്റെയും എലിയുടെയും കഥ കേട്ടിട്ടുണ്ടോ? ഒരു സിംഹം സമയത്ത് എലി സിംഹത്തിന്റെ താഴെ, അപ്പൊ സിംഹം എലിയിട്ട് ദേഷ്യപ്പെട്ടു. അപ്പൊ എലി പറഞ്ഞു, സിംഹത്തിനെ പിടിച്ചു. അപ്പൊ എലി അങ്ങനെ രക്ഷിപ്പിച്ചു അല്ലേ. അപ്പൊ മനുഷ്യരാണ്ട് അമ്മിടിക്ക കുട്ടിയുടെ പേരെന്താ? ആ അഞ്ജന കുട്ടിക്ക് ഒരു കൈയടി കൊടുത്തേ. അപ്പോ മനുഷ്യരുടെ ഇടയിൽ മാത്രല്ല, സിംഹ മൃഗങ്ങളുടെ ഇടയിൽ ഈ സഹായം ഉള്ള കഥകൾ നമ്മൾ കേട്ടേ. ബഹളം ഭയങ്കര കൂടുന്നേട്ടാ, ഞാൻ പിണങ്ങി പോവും. പിണങ്ങി പോണോ? അന്ന് മിണ്ടായിരിക്കും. അപ്പൊ അതുപോലെ കൊറേ കിളികള്, ഒരു വേടൻ വിരിച്ച മറ്റേ പ്രാവുകള് എന്താ പറയാ, പാടത്ത് വന്നിട്ട് വലയിൽ പെട്ടിട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് പറന്ന് രക്ഷപ്പെട്ട കഥ ഇല്ലേ. അതുപോലെ ഒരു പ്രാവിന്റെ ഉടുമ്പിൻ ഉറുമ്പിന്റെയും കഥ. ഒരു വേടൻ ഇല്ലേ, വേടൻ പ്രാവിനെ അമ്പയ്യ നോക്കിയപ്പോ ഉറുമ്പ് എന്ത് ചെയ്തു? കാല് കടിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് ജന്തു കഥകൾ. ബഹളം കൂടുന്നുണ്ടാ. അതേ അന്നമ്മയ്ക്ക് സ്നേഹിക്കാൻ മാത്രല്ല നല്ല പിച്ച് തരാന്ന് പറയാം. കണ്ടോ, നഖം കണ്ട? ആ മിണ്ടരുത് കേട്ടോ, മിണ്ടിയാലേ എനിക്ക് സൗണ്ട് ഒരുപാട് എടുക്കേണ്ട വരും. അപ്പൊ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുക, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വഴക്കുണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും പോവാനും സമയം തന്നാ പോരെ, അത് വാക്ക് കേട്ടോ. അപ്പൊ ജന്തുക്കളുടെ ഇടയിൽ പോലും പരസ്പരം സഹായിക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മുടെ ചുറ്റുമുള്ളവര് ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങള് ഈ അടുത്ത് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരാള് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഒരു 34 കോടി രൂപ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ ഇല്ലേ? ഇല്ലേ, കേട്ടിട്ടില്ലേടാ. അതായത് കേരളം മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം ആ മെസ്സേജ് സ്പ്രെഡായി, വലിയൊരു എമൗണ്ട് ആണ്. അത് ആരാ ഉണ്ടാക്കി കൊടുത്തത്? കേരളത്തിലെ ജനങ്ങൾ. എത്ര ദിവസം കൊണ്ട്? വെറും 3-4 ദിവസം കൊണ്ടാണ് അത്രയും വലിയൊരു തുക ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അതൊരിക്കലും ഇല്ലാതാവുന്നില്ല. കോവിഡ് ഒന്നില്ലേ, ഓർമ്മയില്ലേ? നമുക്ക് ഒരുപാട് പേർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ, ഭക്ഷണം പോലും കിട്ടാതെ നമ്മൾ ഒറ്റപ്പെട്ടു പോയില്ലേ. അപ്പൊ എങ്ങനെയാ മറ്റുള്ളവരെ സഹായിച്ചത്? ഭക്ഷണം കൊടുത്തു, സഹായം കൊടുത്തു, ചികിത്സ കൊടുത്തു, സാധനങ്ങൾ കൊടുത്തു അല്ലേ. അതുപോലെ പ്രളയം വന്നത് ഓർമ്മയുണ്ടോ? ആ നല്ല സന്തോഷമുള്ള സമയമായിരുന്നു അല്ലേ, സ്കൂളൊന്നുമില്ല അല്ലേ. ആ നമ്മുടെ കണ്ടെത്തിയാൽ എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, കേരളം മൊത്തമായിട്ട് നമ്മൾ ഒരുപാട് പേര് ഒറ്റപ്പെട്ടു പോയി അല്ലേ. അന്നും നമ്മളുടെ കരുത്ത് നമ്മൾ കണ്ടില്ലേ, ഒരുപാട് പേര് പരസ്പരം സഹായിച്ചില്ലേ. സഹായിച്ചോ? സഹായിച്ചു അല്ലേ. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണോ നമ്മൾ പരസ്പരം സഹായിക്കേണ്ടത്? അല്ല അല്ലേ. ബോറടിക്കണ്ടോ? എന്നാ ശരി, ഞാൻ അനമ്മയുടെ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അയ്യാ ഭയങ്കര താല്പര്യമാണല്ലോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങിയത്? നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ? അല്ല. ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസിബിൾ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അത് മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം അല്ലേ. കുറേ കഴിയുമ്പോൾ, കുറേ നാൾ കഴിയുമ്പോൾ ചാനലിന് കുറച്ചൊക്കെ കാശ് കിട്ടും അല്ലേ. അത് നമ്മുടെ ആവശ്യങ്ങൾക്കുണ്ട്. പിന്നെ ഇതാ നിൽക്കുന്ന ആ ചേട്ടന് ശമ്പളം കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കുറച്ച് കാശിനെ നമ്മൾ അത് എന്ത് ചെയ്യണം? അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കണം. നമ്മൾ എന്താണ് ചാനലിൽ കൂടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ഓരോ സെന്ററിൽ പോകും. ഈ ഓർഫണേജുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ കേട്ടിട്ടില്ലേ. എന്താണത്? ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ എന്താ? വൃദ്ധ മന്ദിരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടാവും അല്ലേ, ഉണ്ടാവില്ലേ? അവരൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഓർഫണേജില് ചില കുട്ടികളുണ്ടല്ലോ, നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ ആവില്ല. എന്നാലും എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് സ്വന്തം മാതാപിതാക്കന്മാരെ നോക്കാൻ പറ്റാതെ അവരെ എവിടെ കൊണ്ടിടും? അവരെ അനാഥശാലകളില് കൊണ്ടിടും. അവരാരും ഇല്ലാത്തവരല്ല, അവർക്ക് മക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്, പക്ഷെ അവർ ഉപേക്ഷിക്കപ്പെട്ടവരാണ് അല്ലേ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ വല്യുമ്മേനെ വല്യുപ്പയൊക്കെ റോട്ടിൽ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ഇറക്കി വിടുന്നവരും ഉണ്ട്, ആരും ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവരെ താമസിക്കുന്ന സ്ഥലമാണ്.
നമ്മൾ അവിടെയൊക്കെ പോയിട്ട് പോകുമ്പോ അവര് നമ്മളോട് എങ്ങനെയാ പെരുമാറുക, എങ്ങനെയായിരിക്കും പെരുമാറുക? അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ. അവര് ഒരുപാട് കരയും. എന്തിനു വേണ്ടിട്ടാ? നമ്മളെ കാണുമ്പോ ഞാൻ ഏകദേശം അവരുടെ മകളുടെ പ്രായമല്ലേ. കുറുമ്പ് കാണിച്ചാ ഇനി ഞാൻ ഈ അവിടെ ഇരിക്കും, നിന്നെ കൊണ്ട് ഈ മൈക്കിൽ പറയിപ്പിക്കും, കേട്ടല്ലോ. കുറുമ്പ് കാണിക്കുന്ന കുട്ടികൾ ഇനി ഇവിടെ വന്ന് പറയേണ്ടവരും അന്നമ്മ ഇരിക്കും, വേണ്ടല്ലോ. അവര് ശരിക്കും നല്ല കുട്ടികളല്ലേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോണല്ലേ, ഇനി മറക്കണ്ട കേട്ടാ. ഏട്ടാ, നമുക്ക് ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളില് അന്നമ്മേനെ ഒരുപാട് കാര്യങ്ങൾ ദയായിരിക്കുന്ന ടീച്ചർ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞില്ലേ എന്നെ പിച്ചും, വേണ്ടല്ലോ. ആ അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ അവർക്ക് ഒരുപാട് സങ്കടമാണ് അല്ലേ. അവരെന്താ ഓർക്കുക? എന്റെ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നന്നായിട്ട് നോക്കുമായിരുന്നു, എന്റെ കൊച്ചുമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നന്നായിട്ട് നോക്കുമായിരുന്നു എന്നുള്ളൊരു സങ്കടമായിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ കൂടെ, ഇപ്പൊ നിങ്ങളൊക്കെ ഇനി അങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോ നമ്മൾ അവര് കരയുമ്പോ അവരെ കൂടെ കരയാൻ പാടുവോ? ഇല്ല, നമുക്ക് സങ്കടം വരും. കാരണം നമ്മൾ എന്താണ്? മനുഷ്യരാണ്. നമ്മളിൽ എന്തുണ്ട്? മനുഷ്യത്വം ഉണ്ട് അല്ലേ. പക്ഷെ നമ്മൾ കരയാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? അവരെ സന്തോഷിപ്പിക്കണം, അവരെ ചിരിപ്പിക്കണം. നിങ്ങളുടെ കൂടെ ആരുണ്ട്? ഞങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നല് ഉണ്ടാക്കണം, വേണ്ടേ? അതിനെന്ത് മതി? അവരെ കൂടെ നന്നായിട്ട് വർത്തമാനം പറയണം, അവർ പറയണത് കേൾക്കണം, മനസ്സിലായി? നമുക്ക് പാട്ടോ കഥകളോ എന്തെങ്കിലും അറിയാമെങ്കിൽ അവരെ പറഞ്ഞ് കേൾപ്പിക്കണം. ഓക്കെ അല്ലേ? അല്ലേ? ആ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചാനലില് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെന്ത് ചെയ്യാറുണ്ട്? ഇനി ഇത് വലിയ പ്രായമായവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഓർഫണേജുകൾ ഉണ്ട്, അതറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കൊരു വീടുണ്ട് അല്ലേ. വീട്ടില് നിങ്ങളെ സ്നേഹിക്കാൻ ഒരച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനോ ചേട്ടനോ ചേട്ടത്തിമാരോ ഒക്കെ ഉണ്ട്, ബന്ധുക്കളുണ്ട്. ഇതാരും ഇല്ലാതെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞു മക്കൾ താമസിക്കുന്ന ചെറിയ ചെറിയ ഓർഫണേജുകള് നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ? ആ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് പോകണം. എന്തിനു വേണ്ടിയാ? അപ്പോഴേ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടിയ ഭാഗ്യം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അന്നമ്മ എന്താ ചെയ്യാറ്? ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഒക്കെ വരില്ലേ, ക്രിസ്തുമസിന് ആരാ വരാറ് നമ്മുടെ വീട്ടില്? ആ സാന്റോ. സാന്റോടെ വേഷമൊക്കെ എങ്ങനെയാണെന്നറിയാലോ? ആ 2 വർഷം മുമ്പ് അന്നമ്മ എന്ത് ചെയ്തു എന്നറിയോ? സാന്റോ ആയിട്ട് വേഷം മാറി. സാന്റോടെ കഥ അറിയോ? സാന്താക്ലോസിന്റെ കഥ അറിയോ? ആ സാന്താക്ലോസിന്റെ കഥ പറയുന്ന ഒരു ബുക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ബുക്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് ടീച്ചറിനെ ഏൽപ്പിച്ചിട്ട് പോകാം, പക്ഷേ ബുക്ക് ചീത്തയാക്കാൻ പാടില്ല. സാന്താക്ലോസിന്റെ ഒരു ഒറ്റയടിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹിച്ച് ക്രിസ്മസിന് മുമ്പ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ സാന്താക്ലോസ് ക്രിസ്മസിന്റെ തലേന്ന് ആ സമ്മാന പൊതികളുമായിട്ട് വന്ന് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് അത് വെച്ചിട്ട് പോകുന്നതാണ് അതിന്റെ ഒരു കണക്ക്. മനസ്സിലായോ? ആരും ഇല്ലാത്തവർക്കും തീരെ നിവൃത്തിയില്ലാത്തവർക്കും ഒത്തിരി കൊടുക്കും. കാരണം എന്താ? ആരും ഇല്ലാത്തവരെ സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേ? വേണ്ടേ? നമുക്ക് മാത്രം മതിയോ പുതിയ ഉടുപ്പും ഉപ്പായോ സമ്മാനങ്ങളും ഒക്കെ മതിയോ? അല്ല. അപ്പൊ അന്നമ്മ എന്ത് ചെയ്തു? സാന്താക്ലോസിന്റെ വേഷം കിട്ടി, വലിയൊരു ചാക്ക് നിറച്ച് അവർക്കുള്ള സമ്മാനങ്ങളുമായി അവരുടെ അടുത്ത് പോയി. കേക്കൊക്കെ ഉണ്ടാക്കി പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സമ്മാനങ്ങളൊക്കെ അവർക്ക് കൊടുത്തു, കേക്ക് മുറിച്ചു, അവരവിടെ കഥ പറഞ്ഞു, കളിച്ചു, ഒരു ദിവസം മുഴുവൻ ചെലവാക്കി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ വീട്ടില് നമ്മളിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിലിരുന്ന് ക്ഷീണിച്ച് വിശന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് ആരുണ്ടാവും അവിടെ? അമ്മ ഉണ്ടാവും. അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൈ കാണൂലോ. ഇനി സ്പെഷ്യൽ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ സ്നേഹത്തോടെ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുകയെങ്കിലും ചെയ്യൂലോ അല്ലേ? ഇതൊന്നും ഇല്ലാതെ, അച്ഛനോ അമ്മയോ ഇല്ലാതെ, സമ്മാനങ്ങൾ ഇല്ലാതെ, നല്ല ഭക്ഷണങ്ങൾ ഇല്ലാതെ, പരസ്പരം തിരിച്ചു ഓ ഇവിടെ വാടാ, ഇവിടെ വാടാ. ആ വേണ്ട, ഒരാൾ മതി, ഒരാൾ അവിടെ ഇരുന്നോ. ഇജ്ജ് അവിടെ നിന്നോ കേട്ടാ, എനിക്കൊരു തൂണായിട്ട്. ഇവിടെ നിന്നോ, കുറുമ്പ് കാണിച്ചോണ്ടല്ലോ, ഇവിടെ നിക്കടാ. ആ ഇനി 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 ആരെങ്കിലും ബഹളം ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ട് നിർത്തും കേട്ടോ. അപ്പൊ എന്താണ് അവരുടെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് ആരെങ്കിലും ഉണ്ടോ സ്നേഹിക്കാൻ? ഉണ്ടോ? അവർക്ക് സമ്മാനം നൽകാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോ നിങ്ങളിപ്പോ എന്താ വിചാരിക്കുക? ഓ, അന്നമ്മയ്ക്ക് ചാനലുണ്ട്, അന്നമ്മയ്ക്ക് കാശുണ്ടാവും, അറ്റ അന്നമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു, ഞങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയാന്ന് നിങ്ങക്ക് ആലോചന ഉണ്ടോ? അതെന്താ ആലോചിക്കാത്തേ? നിങ്ങൾക്കിപ്പൊ ചെയ്യണം. അങ്ങനെയുള്ള അച്ഛനോ അമ്മമാരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ സഹായിക്കണം എന്ന് ഇപ്പൊ മനസ്സിൽ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അതിനുള്ള കാശുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടോ? മനസ്സില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പിറന്നാളുകൾ വരാറുണ്ട് അല്ലേ, ഹാപ്പി ബർത്ത്ഡേ അല്ലേ. പിറന്നാളിന് പുതിയ ഉടുപ്പുകൾ കിട്ടാറുണ്ട്, നമ്മൾ കേക്ക് കിട്ടാറുണ്ട്, മിഠായി കിട്ടാറുണ്ട്, സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. ചിലപ്പോ ചില വീടുകളിൽ വലിയ വലിയ സദ്യ ഒക്കെ ഒരുക്കാറുണ്ട്. ഇനി പിറന്നാൾ വരുമ്പോ നമുക്ക് എന്ത് പറയാം നമ്മുടെ മാതാപിതാക്കളോട്, അച്ഛനോടും അമ്മയോടും? ഞങ്ങൾക്ക് ഈ സമ്മാനങ്ങളൊക്കെ തരുന്നതിന് പകരം
അല്ലെങ്കിൽ നമുക്ക് ഈ വിലപിടിപ്പുള്ള ഉടുപ്പുകൾ തരുന്നതിന് പകരം ആ ഒരു കാശെടുത്ത് ഏതെങ്കിലും ഇപ്പൊ ഓർഫണേജിൽ പോകണമെന്ന് തന്നെ ഇല്ല കേട്ടോ, നിങ്ങളുടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ള ഒരു നിവൃത്തി ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എനിക്കൊരു ഉടുപ്പ് മേടിക്കുമ്പോ ആ ഒരു കുട്ടിക്ക് കൂടെ ഉടുപ്പ് മേടിക്കണം. ചില മാതാപിതാക്കൾക്ക് രണ്ട് ഉടുപ്പ് മേടിക്കാനുള്ള കാശുണ്ടാവോ? ഉണ്ടാവില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉടുപ്പ് വേണ്ട, കാരണം നിങ്ങൾ എനിക്ക് എപ്പോ വേണമെങ്കിലും മേടിച്ചു തരൂ അല്ലെ. ഒരു ഉടുപ്പ് എനിക്ക് പകരം ആ കുട്ടിക്ക് മേടിച്ചു കൊടുക്കണം അല്ലെ. ഒരുപാട് മിഠായികളും മധുര പലഹാരങ്ങളും കേക്കും കാശ് ചെലവാക്കുന്നതിന് പകരം ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു നേരം നമുക്ക് ഒരു ചോറും കറികളും വെച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ആ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉറക്ക കൈയടിച്ചേ. അപ്പോ നിങ്ങൾക്ക് സംശയം മാറിയില്ലേ? എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഒരാളെ വീണാ നമുക്ക് ചിരിക്കാം, പക്ഷെ ചിരി ഉടനെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കൈ ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഒന്ന് പിടിച്ചെഴുന്നേമിച്ച് പറ്റുമെങ്കിൽ പോട്ടെ, ആരും കണ്ടില്ല, സാരില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്? എക്കാലും അവളുടെ മനസ്സിൽ അതൊരു സന്തോഷമാണ്. ഇവിടെ നിങ്ങളുടെ സ്കൂളിന്റെ ഏറ്റവും മുമ്പിൽ കാണുന്നത് എന്താ? വായനശാലയാണോ? ആ അവിടെ മിഠായിയുള്ള കുറെ കടകൾ കണ്ട് അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്ക്, അവിടെ ഒരു വായനശാലയുണ്ടോ? ആ എല്ലാ നാട്ടിലും നാട്ടിൻപുറങ്ങളിലും ഇപ്പൊ ഇപ്പോഴെല്ലാം ആദ്യം മുതലേ വായനശാലകൾ ഉണ്ട് അല്ലേ. ചില സ്കൂളുകളില് ചെറിയ ചെറിയ റീഡിംഗ് ക്ലബുകളുണ്ട്, ചെറിയ ചെറിയ വായനശാലകളുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പണ്ട് അന്നമ്മയൊക്കെ ചെറുപ്പത്തില് ബാലരമ പൂമ്പാറ്റ ബാലമംഗളം അങ്ങനെയുള്ള ചെറിയ ചെറിയ കഥ പുസ്തകങ്ങളായിരുന്നു. ഇന്ന് അങ്ങനത്തെ വല്ല പുസ്തകങ്ങളും ഉണ്ടോ? ഉണ്ടോ? ആ അങ്ങനെ പുസ്തകങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന എന്തിലേക്കാ? ഫോണിലേക്കിലും ടിവിയും കമ്പ്യൂട്ടറും, അതൊന്നും നോക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ വായന നമുക്ക് എത്ര മാത്രം ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളിപ്പോ എല്ലാരും ഇത് മലയാളം മീഡിയം അല്ലേ? എല്ലാം ഇംഗ്ലീഷ് ആണോ? എല്ലാരും ഇംഗ്ലീഷ് മലയാളം മീഡിയം ഉണ്ടോ? ആ ഇന്നത്തെ കുട്ടികൾ 3 വയസ്സാവുമ്പോ പ്ലേ സ്കൂളിൽ പോകും, ശരിയല്ലേ? പിന്നെ LKG UKG 1ാം ക്ലാസ്. അന്നമ്മയൊക്കെ പഠിക്കുക, അന്നമ്മ കല്ലിങ്ങപ്പാട് സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. 5, 6, 7 ഇവിടെയായിരുന്നു, 8, 9, 10 എവിടെയായിരുന്നു, 15-ാം പാടത്തായിരുന്നു അല്ലേ. അന്നമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് എന്താണെന്നറിയോ? ഒരു സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. അതിന്റെ കാരണം പറയാം. നമ്മൾ മലയാളികളാണ് അല്ലെ, നമ്മുടെ ഭാഷ എന്താ, മാതൃഭാഷ എന്താ? മലയാളം. നമ്മൾ ഏതൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലും എത്രയൊക്കെ ഭാഷകൾ നമ്മൾ പഠിച്ചാലും നമ്മൾ ചിന്തിക്കുന്നത് എന്തിലായിരിക്കും? അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ അറബിയിലോ ഹിന്ദിയിലോ ചിന്തിക്കുവോ? ഓ, ഹിന്ദി പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം, പിന്നെയാണ് ചിന്ത അല്ലേ. ഇല്ല, അപ്പൊ മലയാളം ആയിരിക്കുന്നതിന്റെ പഠിക്കുന്നതിന്റെ ഒരു ഗുണം അതാണ്, നമുക്ക് ചിന്തകൾ വരുന്ന ഏതിലാണ്? മലയാളത്തിലാണ് അല്ലെ. നമ്മൾ പഠിച്ചു തുടങ്ങുന്ന കാലം മുതൽ നമ്മൾ എന്തു ചെയ്യണം? അക്ഷരങ്ങൾ കൂട്ടി, നിങ്ങളിപ്പോ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചു കഴിഞ്ഞു, കഥകൾ പഠിച്ചു അല്ലേ, കഥകൾ വായിക്കാൻ തുടങ്ങി, പാട്ടുകൾ വായിക്കാൻ തുടങ്ങി അല്ലേ. ഇതുവരെ വായിക്കാത്തവരുണ്ടാവും, അതായത് കഥകൾ വായിക്കാത്തവരുണ്ടാവും, ചരിത്രങ്ങൾ വായിക്കാത്തവരുണ്ടാവും, പാട്ടുകൾ വായിക്കാത്തവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് നിങ്ങളൊരു വിഷയമായിട്ട് എടുക്കേണ്ട. ഇന്ന മുതൽ എന്തെങ്കിലും ഒരു സാധനം വായിക്കും എന്നുള്ളൊരു തോന്നല് നമുക്ക് വരണം. കാരണം എന്താണെന്നറിയോ, ഈ നമ്മുടെ ബഹുമാനപ്പെട്ട നിങ്ങളുടെ PT പ്രസിഡന്റ് പറഞ്ഞ പോലെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് മാത്രമല്ല കാര്യം, വായിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ ഒതുങ്ങും? നമ്മളുടെ വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ നമ്മുടെ TVയുടെയും നമ്മുടെ വീട്ടിലെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഉള്ളിലായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോവും. നമ്മൾ അങ്ങനെ ഒരു അട്ടയെ പോലെ ചുരുണ്ടുകൂടാനുള്ളവരാണോ? അല്ല. ഈ ലോകത്തിലെ വിശാലമായ ആകാശത്തിലേക്ക് പാറി പറന്ന് നടക്കേണ്ടവരല്ലേ? ആ പാറി പറന്ന് നടക്കണമെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഗെയിമും വീഡിയോ ഗെയിമും മാത്രം മതിയോ? അതൊക്കെ വേണം, എല്ലാം വേണം, എത്ര ആവശ്യത്തിന് വേണം. പക്ഷെ വായന എന്നുള്ള ലോകം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണം. വായിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അറിയുന്നത് അല്ലേ. കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആക്കാറില്ലേ? ഉണ്ട്. ഇനി വേസ്റ്റ് ആക്കും മുമ്പ് അന്നമ്മ ഈ പറയുന്ന ഒരു കാര്യം ഓർത്തോണം. നമ്മൾ താഴെ കളയുന്ന ഒന്നോ രണ്ടോ മറ്റു ഭക്ഷണം ഉണ്ടെങ്കിൽ പോലും ജീവൻ നിലനിർത്താൻ കഴിയുന്ന മക്കള് നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നമ്മൾ എന്താ കാണാത്തതെന്നറിയോ? നമ്മൾ കണ്ണ് തുറന്ന് നോക്കാത്തോണ്ട്. നമ്മുടെ കണ്ണ് എപ്പോഴും എവിടെയാ? എവിടെയാ? പറ പറ. ആ ഒളിച്ചു വെച്ച് അച്ഛന്റെ അമ്മയുടെയും ഫോണിലാണ്. ആ ഫോണിൽ നിന്ന് ഒന്ന് മുഖം മാറ്റി നിങ്ങൾ പുസ്തകങ്ങളിൽ കൂടെ ഒന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് കുഞ്ഞുമക്കളുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ അമ്മൂമ്മമാരുടെ അപ്പൂപ്പന്മാരുടെ ഒക്കെ കഥ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഭക്ഷണം വേസ്റ്റ് ആക്കുമോ? ഒരിക്കലും
വേസ്റ്റ് ആക്കരുത് എന്ന് മാത്രമല്ല വേസ്റ്റ് ആക്കാൻ ഒരാളെയും സമ്മതിക്കരുത്. മനസ്സിലായോ? പിന്നെ അടുത്തൊരു പ്രശ്നം, നമുക്ക് നമ്മളോട് മാത്രമാണ് ഉത്തരവാദിത്തം, അല്ല നമ്മുടെ ചുറ്റുമുള്ളവരോടൊക്കെ ഉണ്ട്, ഈ പ്രകൃതിയോടും ഉണ്ട്. നിങ്ങൾ എല്ലാരും എന്ത് പേന ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക് പേനയാണോ ഉപയോഗിക്കണേ? അല്ലേ? ഒരു വർഷം എത്ര പ്ലാസ്റ്റിക് പേന നിങ്ങൾ ഉപയോഗിക്കും? ഒരു 20 ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. പണ്ടൊക്കെ ഒരു പേന ഉപയോഗിച്ചാൽ അത് കഴിയുമ്പോ അതിന്റെ റീഫില് മാത്രമാണ് ഉപയോഗിക്കുക. ഇപ്പൊ അങ്ങനെയാണോ? 5 പേനയാണ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പേന ഒറ്റ ഏറെ എങ്ങോട്ടാ എറിയണത്? നമ്മുടെ പറമ്പിലേക്ക്, അല്ലേ? ഈ പ്ലാസ്റ്റിക് പേനയ്ക്ക് പകരം നിങ്ങൾ ഈ ഫൗണ്ടൻ പെന്നില്ലേ, മഷി പെന്ന് നിറയ്ക്കുന്ന ഒരു പേന, അത് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? പക്ഷെ അതൊരു നല്ല ഐഡിയ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ പേന മതി നമുക്ക് ഒരു വർഷം മൊത്തം ഉപയോഗിക്കാൻ, അല്ലേ? ഒരൊറ്റ കുപ്പി മഷി മതി. വലിച്ചെറിയാൻ പ്ലാസ്റ്റിക്കിൽ ഉണ്ടോ? ഇനി നിങ്ങളെ പിറന്നാളുകൾക്ക് നിങ്ങൾ മിഠായി കൊണ്ടുവരാറില്ലേ സ്കൂളിലേക്ക്? മിഠായി കടലാസം മൊത്തം ഈ പറമ്പിലോട്ടും സ്കൂളിലേക്കും കുറേയൊക്കെ വലിച്ചിടും. ഇനി മിഠായി കൊണ്ടുവരുന്നതിന് പകരം നിങ്ങൾ കുറച്ച് വിത്തുകൾ കൊണ്ടുപോവുക. എന്തിന്റെ വിത്തുകള്? നല്ല എന്തെങ്കിലും ചെടികളെയോ മരത്തിന്റെയോ കുഞ്ഞു വിത്തുകൾ. അതായത് മിഠായി വാങ്ങുന്നതിന്റെ 100 കാശ് മതി എന്ത് വാങ്ങാൻ? ഫ്രണ്ട്സിനുള്ള കൊടുക്കാനുള്ള വിത്തുകളോ തൈകളോ കൊണ്ടുവന്ന് അതൊന്ന് കൊടുത്തു നോക്ക്. മനസ്സിലായോ? അതും അല്ലെങ്കിൽ ഇനിയിപ്പോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കും ഒരു പുസ്തകം വാങ്ങി സമ്മാനിച്ചു നോക്കിക്കേ. ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയ ആണോ അല്ലയോ? ആണോ അല്ലയോ? ഈ പ്രകൃതി എന്ന് പറഞ്ഞത് നമ്മളുടെ കൂടെയല്ലേ? അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? ഉണ്ടല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്താലോ, ഒരു 10 ഇങ്ങോട്ട് വന്നേ, 10. ഈ 10 കൂടി നിങ്ങൾക്ക് ഒരു കഥ ഉണ്ടാക്കി തരാൻ പോവാണ്. എന്തുണ്ടാക്കി തരാൻ പോവാണ്? ആ അപ്പൊ നീ ഒരു ഒരു ചെറിയൊരു കഥ, ഒരു ഐഡിയ വെച്ചിട്ട് നീ ഒരു 2 പറയുക. മനസ്സിലായി? ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങാം, ഓക്കെ? അതിന്റെ ബാക്കി നീ പറയണം, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അതിന്റെ ബാക്കി നീ പറയണം. മനസ്സിലായി? ഐഡിയ മനസ്സിലായോ? ഐഡിയ മനസ്സിലായി? അപ്പൊ ഞാൻ പറയാൻ പോവാണ്. ഒരിടത്ത് ഒരിടത്ത് ഒരു നാട്ടില് ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും ഒരു ദിവസം സ്കൂളിലേക്ക് പോയി. അവര് സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു അപ്പൂപ്പൻ അവനെ വയ്യാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൂപ്പനോട് അവരെന്താ പ്രശ്നം ചോദിച്ചു. വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞോ? അവര് രണ്ടുപേരും കൂടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. അച്ഛനും അമ്മയും അവരെ ബഹുമാനിച്ചു. അപ്പനും ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ അപ്പൂപ്പനെ ആശുപത്രി കൊണ്ടുപോയി. അപ്പൂപ്പന്റെ അസുഖം മാറി. അപ്പൂപ്പന് സന്തോഷമായി. ആ നിങ്ങൾക്ക് നന്നായി വരും പറഞ്ഞു അപ്പളേ. അപ്പൊക്കോ താങ്ക് യു സോ മച്ച്. നന്നായി വരും. അപ്പൊ ഇപ്പൊ ഒരു കഥയുണ്ടായോ? കഥയുണ്ടായോ? അവര് പരസ്പരം കൂടി ചേർന്ന് ഒരു കഥ ഉണ്ടാക്കി, അല്ലേ? അപ്പൊ നമ്മള് തനിയെ നിന്നാൽ നടക്കാത്ത പല കാര്യങ്ങളും ഒരുമിച്ച് നിന്നാൽ നടക്കുവോ? നടക്കുവോ? ആ അപ്പൊ വായിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ വായിച്ചുകൊണ്ട് മാത്രമല്ല സമൂഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലേ? നല്ല കാര്യങ്ങൾ സമൂഹം നമ്മൾ തരുമ്പോ നമ്മൾ എന്ത് കൊടുക്കണം? നല്ല കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കണം. നന്മയുള്ളവരായിരിക്കണം. ആരായിരിക്കണം? നന്മയുള്ളവരായിരിക്കോ? സ്നേഹമുള്ളവരായിരിക്കോ? നിങ്ങൾക്ക് അറിയാറുണ്ടോ? ലാസ്റ്റ് ഒരു കാര്യം ചോദിച്ചത് ഞാൻ നിർത്തണം. നിങ്ങൾക്ക് അറിയാറുണ്ടോ? വാശി പിടിച്ച് ഇഷ്ടമുള്ളത് കിട്ടാത്തപ്പോ അടി കൊള്ളുമ്പോ വേദനിക്കുമ്പോ അങ്ങനെ കരഞ്ഞാൽ പോരാ. എങ്ങനെ കരയണം? മറ്റുള്ള ഒരാളുടെ സങ്കടം കണ്ടാൽ, അവരുടെ വേദന കണ്ടാൽ, അവരുടെ വിശപ്പ് കണ്ടാൽ നമ്മളുടെ കണ്ണ് നിറയണം, നമ്മുടെ മനസ്സ് തുറക്കണം. എന്നിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയണം. അപ്പോ കരയാൻ ശീലിക്കുക, ചിരിക്കാൻ ശീലിക്കുക, സ്നേഹിക്കാൻ ശീലിക്കുക, സഹായിക്കാൻ ശീലിക്കുക, എല്ലാം ശീലിക്കാൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായി വായിക്കാൻ ശീലിക്കുക. വായിക്കുക എന്നുള്ളൊരു സന്തോഷമാണ്. ഒരുപാട് ലഹരികൾ ഉണ്ടല്ലേ നമുക്ക് ചുറ്റും. അപ്പൊ ഏറ്റവും വലിയ ലഹരി അറിവാണ്, വായനയാണ്, വളർച്ചയാണ്, നന്മയാണ്. അപ്പൊ നന്മയിലും സ്നേഹത്തിലും വളരാനുള്ള അനുഗ്രഹവും എല്ലാ ആഗ്രഹങ്ങളും ഒരുപാട് ഒരുപാട് സാധിക്കാനുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം വേണ്ടേ കുറുമ്പ് കാണിക്കണ്ടേ.
നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾ വന്നു ചേരാറുണ്ട് അല്ലെ. അതിൽ ചിലത് നമുക്ക് അഭിമാനവും സന്തോഷവും പകർന്നു നൽകാറുമുണ്ട്. എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവും ഞാനും പഠിച്ച സ്കൂള്, എൻ്റെ ഭർത്തൃപിതാവ് പഠിപ്പിച്ച സ്കൂള്, എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ ഇന്നവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്കൂളിൽ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അത് സന്തോഷവും അഭിമാനവും മാത്രമല്ല ഭാഗ്യം കൂടിയാണെന്ന് ഞാൻ കരുതുന്നു. സ്കൂൾ മാനേജ്മെൻറ്റ്, ഹെഡ് മിസ്ട്രസ്, അധ്യാപകർ, PTA ഭാരവാഹികൾ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും.